തലത്തിലും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ബലാത്സംഗത്തിന്റെ കാര്യത്തിലായാലും, സ്ത്രീ പീഡനത്തിന്റെ കാര്യത്തിലായാലും, കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും, രാഷ്ട്രീയ സംഘടനത്തിന്റെ കാര്യത്തിലായാലും, ഏത് വിഷയങ്ങളിലാണെങ്കിലും പണവും ആരുടെ കയ്യിലുണ്ടോ അവർക്ക് മാത്രമാണ്. ഏത് വൃത്തികെട്ടവരായാലും, ഏത് വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ആളുകളായാലും, അവന്റെ കയ്യിൽ നാല് കാശുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്നും അതിന്റെ ഉദാഹരണമാണല്ലോ. ഒരു ഇന്നലെ മുതൽ ഒരു ഹൈടെക് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത്ഭുതം തോന്നുകയാണ്. ഒരു കുറ്റവാളി, ഒരു സ്ത്രീ, ഒരു കന്യാസ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് വളരെ കൃത്യമായി പരാതി പറഞ്ഞിട്ട്, വളരെ കൃത്യമായ തെളിവുകൾ കൊണ്ട് നിരത്തിക്കൊണ്ട് അവന് പൊതുരംഗത്തേക്ക് വളരെ തന്റേടത്തോടെ ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന് പറയുകയാണ് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെ സംബന്ധിച്ച്. ലജ്ജാകരമായ ഒരു സാഹചര്യം നാം കാണുകയാണ്. എന്തൊരു ലജ്ജയാണ്, എന്തൊരു നാടക്കേടാണ് നമ്മുടെ നാടിന് വന്നിരിക്കുന്നത്. ഒരു ചോദ്യം ചെയ്യൽ ഒരു ഭാഗത്തെ ഹൈടെക് റോമിൽ നടക്കുമ്പോൾ മറുഭാഗത്തെ മറ്റൊരു ചോദ്യം ചെയ്യൽ കൂടി നടക്കുന്നു എന്ന ഇത് നമ്മൾ വിസ്മരിക്കാൻ വേണ്ടി പാടില്ല. ഒരു MLA ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ട് പാർട്ടി ഓഫീസിൽ ആ MLA വിളിച്ച് പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് ചോദ്യം ചെയ്യുന്ന ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥല്ല, ഒന്ന് പാർട്ടി ഉദ്യോഗസ്ഥല്ല. ഈ രണ്ട് ചോദ്യം ചെയ്യൽ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു പരാതിയുമായി വന്നാൽ സാമാന്യമായിട്ട് പോലീസിൽ ഏൽപ്പിക്കുക എന്ന സാമാന്യ രീതി പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല. പുതിയ ജനാധിപത്യ രീതികൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പഠിപ്പിച്ച് ഇതാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അധികാരമുള്ള ആളുകൾ എവിടെയാണോ അവർ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് വളരെ കൃത്യമായ പരിപോഷം നൽകിക്കൊണ്ട്, അവരെ വളരെ കൃത്യമായിട്ട് അവരെ സുഖിപ്പിച്ചുകൊണ്ട്, അവരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച എന്ത് ദയനീയമാണ്.